ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, ഇന്ന് ഞാൻ ഷാർജ ഷേഖുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷാർജയിൽ താമസിക്കുന്ന ഞാൻ എൻ്റെ ചാനലിൽ ഷാർജ ഷേഖ് കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ നാണക്കേടാർക്കാണ്, എനിക്ക് തന്നെയല്ലേ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം പോരെ. അപ്പോൾ നമുക്കിനി ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഷാർജ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് പാല് ഇതുപോലൊരു മഗ്ഗിൽ ഓവർനൈറ്റ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. നല്ല തണുത്ത് കല്ല് പോലെ ഇരിക്കുന്നതായിരുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് പുറത്തെടുത്ത് വെച്ചുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടിയാണെങ്കിൽ വേണ്ടത് അങ്ങനെ തന്നെ എടുത്തോളാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാനുള്ള കാരണം ഈവണപ്പൂനാണെങ്കിലും എനിക്ക് പേടിയാണ് ഒത്തിരി തണുപ്പ് കൊടുക്കാനായിട്ട്. അസുഖം വന്നാൽ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് ഓടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇച്ചിരി ലൂസാക്കിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 രസകദളിപ്പഴം, നമ്മൾ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ രസകദളി എന്നാണ് പറയുന്നത്. കദളിപ്പഴം എന്ന് പറയുമായിരിക്കുമല്ലോ, എനിക്കറിയില്ല, നിങ്ങൾക്കറിയായിരിക്കും തോന്നുന്നു. അപ്പോൾ അത് 3 ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതുപോലെ ഒരു കപ്പിൽ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ് ഇത്, തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ആണ്. നിങ്ങൾക്ക് ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക്. നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം, അതിനുശേഷം ബാക്കി ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഞാനിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പഴം ചേർത്ത് കൊടുക്കാം, പാല് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഐസായിട്ട് തന്നെ വീഴണം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതുപോലെ കുറുകിയാണ് ഇരിക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക്, ഷാർജ ഷേക്ക് കുടിച്ചവർക്കൊക്കെ അറിയാലോ അല്ലേ. കണ്ടല്ലോ, എൻ്റെ പുറത്ത് കുറച്ച് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു ഭംഗി കേട്ടോ, നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇതാ നമ്മുടെ ഷാർജ ഷേക്ക് എത്ര പെട്ടെന്നല്ലേ നമുക്ക് റെഡിയാക്കി എടുത്തത്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമുക്കറിയാവുന്ന, നമുക്ക് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത്. പിന്നെ പഴം ഇത് തന്നെയാണ് കടയിലുമൊക്കെ അവർ യൂസ് ചെയ്യുന്ന പഴം കേട്ടോ. ഇനി വേറെ വല്ല പഴം വെച്ച് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. ഞാനും എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഈ പഴം വെച്ച് തന്നെയാണ്, രസകദളി പഴം വെച്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചീറ്റിൽ കേൾക്കുന്ന വേറെ ഒന്നുമല്ല, കുക്കർ ഇരിക്കുന്നത് കേട്ടോ അടുപ്പിൽ. അതായിരിക്കും ചിലപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ സൗണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഷാർജ ഷേക്ക് കുടിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.